ചാനൽ. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കാണ്. കാലം തെറ്റി വന്നതാണെങ്കിലും ഈ മഴ നമ്മളുടെ എല്ലാം ഉള്ളിലെ ആ ഒരു പുകച്ചിൽ അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ചൂടിനെ മാറ്റി നല്ലൊരു കുളിർമ തന്നേക്കാണ്. അല്ല, ഈ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുറയ്ക്കാനും തിന്നാനും ഒക്കെ തോന്നാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നല്ല ചൂടുള്ള പലഹാരങ്ങളൊക്കെ തിന്നാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹം. പക്ഷെ എനിക്കിന്നൊരു ഭയങ്കര വ്യത്യസ്തമായൊരു ആഗ്രഹം വന്നേക്കാട്ടോ, നല്ലൊരു ചൂട് പായസം കുടിക്കാനുള്ള ആഗ്രഹം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു മഴപ്പാട്ടും ഒരു പാൽപ്പായസം കൂടെ ആയാൽ എങ്ങനെയുണ്ടാവും. അപ്പം നമ്മുടെ പാൽപ്പായസം നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് അതിനടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പം ഞാൻ ഈ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പം ഈ നല്ല മഴയത്ത് ഈ തണുപ്പത്ത് എല്ലാവരും നല്ല ചൂടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു സമയത്ത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ എന്താണ്, എല്ലാവരും പലഹാരം ഉണ്ടാക്കുമ്പോൾ ഞാനൊരു പായസം ഉണ്ടാക്കുന്നു, അതും ഒരു അടപ്രഥമൻ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സാധനങ്ങളുടെ ലിസ്റ്റൊന്നും ഞാൻ ആദ്യമേ പറയുന്നില്ല, ചേർക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ആദ്യം തന്നെ ഇതാ നല്ല ഞാനൊരു പുതിയ ഉരുളി വാങ്ങിയതിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് കേട്ടോ ഒന്ന്. അപ്പം പുതിയ ഉരുളി വെച്ചു. ആ ഉരുളി നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ആ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ നെയ്യിലേക്ക് നമ്മൾ അട നമുക്ക് വാങ്ങാൻ കിട്ടും, അരിയട കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അതിൻ്റെ ഒരു 500 പാക്കറ്റാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ അട നന്നായിട്ട് എന്താ പറയുക, കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തതാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നത് പാക്കറ്റൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം, ലൂസ് ആണെങ്കിൽ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നത് നന്നായിരിക്കും. ഈ നെയ്യിലേക്ക് അട ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. സാധാരണ നമ്മൾ പാലിലേക്ക് അട ഇട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുക, പക്ഷേ ആ ഒരു പായസത്തിനേക്കാളും കൊഴുപ്പും അതുപോലെ തന്നെ സ്വാദും കൂടുക. നമ്മൾ അട ഒന്ന് വറുത്തിട്ട് നന്നായിട്ട് നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ട് പായസം ഉണ്ടാക്കുമ്പോഴാണ് നന്നായി നല്ല ആ ഒരു അടിപൊളി നമ്മുടെ അടപ്രഥമനൊരു പ്രത്യേക കളറും ഒരു പ്രത്യേക രുചിയാണ് അല്ലേ. ആ ഒരു കളറും രുചിയും നമ്മുടെ പായസത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി, ഈ അട നമ്മൾ വറുത്ത ശേഷം ഒന്ന് ഉണ്ടാക്കണം. അതായത് ഇതുപോലത്തെ കുഞ്ഞ് അട വാങ്ങിയത് വലിയ തരികളും വാങ്ങാൻ കിട്ടും, ചെറിയതും വാങ്ങാൻ കിട്ടും. നമുക്ക് കുഞ്ഞു തരികൾ വാങ്ങുന്നതാണ് കേട്ടോ നല്ലത്. അതാവുമ്പം അത് ഒന്നുകൂടെ വീർക്കും, നമ്മളത് വേവിക്കുമ്പോൾ ഒന്നും കൂടെ വീർക്കും. അപ്പം വലിയ തരി ആയാൽ ഒരുപാട് വലുതായിപ്പോവും, അതിനും നല്ലത് കുഞ്ഞ് തട. അതിൻ്റെ കൂടെ ഈ അടയോട് കൂടെ തന്നെ ഞാൻ 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇപ്പം. ആ 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുക. ആദ്യം തന്നെ അടയെ നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുക്കണം എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ അട അവിടെ അടുപ്പത്തിട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ചട്ടിയിൽ ഉരുളിയിലിട്ടിട്ട് നമ്മൾ വേറെ നമ്മുടെ പണി നോക്കി പോകരുത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നിൽക്കണേ, അതിൻ്റെ കൂടെ തന്നെ നിന്ന് അതിനെ ഇളക്കി ഇളക്കി കൊടുക്കണം. അതല്ലാതെ നമ്മളത് അങ്ങനെ വെച്ചിട്ട് പോയാൽ അടിഭാഗം മാത്രം കരിഞ്ഞു പോകും. അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാ വിട്ടമ്മമാർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം.
പായസത്തിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം നന്നാവണം എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ പായസത്തിന് രുചി കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം അധ്വാനിക്കുക തന്നെ വേണം. അധ്വാനിക്കാതെ തിന്നു കഴിഞ്ഞാലേ അതിനൊരു ടേസ്റ്റ് കുറയും. അതുകൊണ്ട് ഇത് ഇളക്കി 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 ശരിക്കും എൻ്റെ കൈ നന്നായിട്ട് വേദനയ്ക്കും കിട്ടും. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലൊരാളും കൂടെ ഉണ്ടെങ്കിൽ സുഖമാണ്. ഇളക്കാൻ ഒരാളും കൂടെ കൂടെ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു കേട്ടോ. ഏകദേശം ഒരു നിറമാറ്റം വന്ന് തുടങ്ങുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, നമുക്ക് പാലാണല്ലോ വേണ്ടത്. അപ്പൊ പാല് ഞാനിവിടെ അര കിലോ അടയ്ക്ക് മൂന്ന് കവർ എന്ന് പറയുമ്പോൾ ഒരു ഒന്നര ലിറ്റർ പാലാണ് വേണമെങ്കിൽ നമുക്ക് ആ ഒന്നര ലിറ്ററിലേക്ക് ഒരു അര ലിറ്ററും കൂടെ വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം. എന്ത് തന്നെ ആയാലും ശരി, ഇതിനെ നമ്മൾ കുറുക്കി എടുക്കണം. അപ്പൊ നന്നായിട്ട് കുറുകി വരും, കട്ടിയിലാക്കി എടുക്കണം. ഇപ്പൊ നന്നായിട്ട് നകണ്ടോ, നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബ്രൗൺ കളർ ഇങ്ങനെ ആവുമ്പോൾ മാത്രമേ നമുക്ക് ആ പായസത്തിനും ആ കളറ് കിട്ടുള്ളൂ. ആ ഒരു നിറം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ അട നമുക്ക് ആദ്യം തന്നെ ഈ ഒരു നിറത്തിലേക്ക് ആക്കിയെടുക്കണം. ഞാനിവിടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്നര ലിറ്റർ പാലാണ് കേട്ടോ. ഇനി വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ഈ വറുത്ത ഈ ഒരു അടയിലേക്ക് നമ്മൾ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഈ പാല് കുറേശ്ശെയായിട്ട് ഒഴിക്കുക. ഒന്നിച്ചൊഴിക്കരുത്, ഒരു കാരണവശാലും നന്നായിട്ട് ചൂടായി കിടക്കുന്ന കാരണം പൊങ്ങി അങ്ങ് വരും. കുറച്ചൊഴിച്ച ശേഷം നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. അങ്ങനെ കുറച്ച് കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ, കാരണം അത് പൊങ്ങി അങ്ങ് നമ്മുടെ പാല് തിളച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാലോ, പൊങ്ങി അങ്ങ് വരും. അതായത് ഇപ്പോൾ ഒഴിച്ചപ്പോൾ കണ്ട ഇങ്ങനെ തിളച്ചുകൊണ്ട് വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. താഴെ ഇത് കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാലൊഴിക്കുന്നതിനനുസരിച്ച് വേഗം വേഗം ഇളക്കി കൊടുക്കുക. കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ പാലിലേക്ക് അതൊന്ന് സെറ്റായ ശേഷം പിന്നെയും പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയും മുഴുവൻ പാല് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്നിച്ച് ഒഴിക്കരുത് കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്ഷമയോടുകൂടി നന്നായി ഇളക്കി 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 ഈ പായസത്തെ കുറുക്കി എടുക്കുക. ഈ കുറുകി കഴിഞ്ഞെങ്കിൽ മാത്രമേ അടപ്രഥമന് നല്ല ടേസ്റ്റും അതുപോലെ അതിൻ്റെ ആ അടപ്രഥമൻ്റെ ഒരു ഗുണം കിട്ടുക. അപ്പോഴാണ് അതല്ലാത്ത പാൽപ്പായസം മാതിരി ലൂസായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അടയുടെ ആ അട താഴെ ഊറിക്കിടക്കുകയും പാല് മാത്രം പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്ന ഒരു മാതിരിയായിപ്പോവും. അപ്പം അത് കാരണം നമ്മൾ എത്ര പാലൊഴിച്ചാലും ശരി ആ അടയും പാലും കൂടെ ചേർന്ന് കൊഴുത്തൊരു നന്നായിട്ട് കുറുകി ഒരു അവസ്ഥ വരുന്നവരെ നമ്മൾ ക്ഷമ നല്ല ക്ഷമയോടുകൂടി ഇളക്കി 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 അതിനെ കുറുക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമുക്ക് നമ്മൾ ആദ്യം അട വറക്കുന്ന സമയത്ത് ഒരു കപ്പ് ഞാൻ പഞ്ചസാര പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഈ പാലൊഴിച്ചിട്ട് നമ്മൾ ഇളക്കുന്ന സമയത്ത് നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ഒരു നുള്ളുപ്പും കൂടെ ചേർക്കാട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പായസം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഞാനതിൽ കശുവണ്ടിയും മുന്തിരിയും ഒക്കെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കിസ്മിസൊക്കെ വറുത്തിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി കണ്ടോ. പായസം നന്നായിട്ട് നല്ലപോലെ ആ വട്ടത്തിൽ നല്ലപോലെ ഉണ്ടായിരുന്നതാണ്, ഇപ്പം കുറഞ്ഞുപോയി. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ പായസം ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഉള്ളത് നല്ല അടിപൊളി പായസമായിരിക്കും. കുറച്ച് സമയം നമുക്ക് കൂടുതൽ വേണം ഇങ്ങനൊരു നല്ലോണം കുറുക്കി 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 പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം കൂടുതൽ വേണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല, കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഉണ്ടാക്കാം. പക്ഷെ എന്താ, സമയം എടുത്താലും നല്ല അടിപൊളി പായസം കുടിക്കാം. അങ്ങനെ ഞാൻ പായസമൊക്കെ ഉണ്ടാക്കി, മഴ ആസ്വദിച്ച് ആ പായസവും ആസ്വദിച്ചു. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്നായിരിക്കും നമുക്ക് എന്തെങ്കിലും തിന്നാൻ തോന്നുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ എവിടെയും പോകാൻ തോന്നുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. അത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും കൂടെ കുറച്ചൊക്കെ ഒന്ന് നിറവേറ്റി കൊടുക്കണം കേട്ടോ. നമുക്ക് നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ടും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് ജീവിക്കുന്നതെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും നമുക്ക് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കണം. അപ്പം ഈ ഒരു അടിപൊളിയായ ഈ ലോകത്ത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ മാറ്റിവെച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം, നമുക്കാകെ ഒരു ജീവിതമേ ഉള്ളൂ, അത് ആസ്വദിച്ച് അടിപൊളിയാക്കി ജീവിക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ അനുസരിച്ച് ആ ഒരു അഭിപ്രായത്തിലാണ് എനിക്ക് ഇനിയും എൻ്റെ വീഡിയോസിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താൻ കഴിയും എന്നുള്ള ഒരു അറിവ് കിട്ടുക. അപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻസ് വഴി അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല മഴക്കാലം നേർന്നുകൊണ്ട് ബൈ ബൈ.